കേരളത്തിൽ അഴിമതിയും അക്രമവും അനാശാസ്യ പ്രവർത്തനങ്ങളും നടത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കുട്ടിപ്പട്ടാളമായി എസ് എഫ് ഐ മാറി. വ്യാജരേഖ ഉണ്ടാക്കി കോളേജിൽ ജോലി നേടി പരാതി വന്നപ്പോൾ പോലീസ് അന്വേഷിക്കുകയാണ്, അവരെ കാണാനില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ഒരു വ്യാജ ജോലി തട്ടിപ്പ് നടത്തിയ ഒരാളെ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അവരെ കൊണ്ട് ഒളിപ്പിച്ചത് പാർട്ടിയല്ലേ? ഒളിപ്പിച്ചിട്ട് ഇപ്പൊ പറയുന്നത്, മുൻകൂർ ജാമ്യത്തിൽ പോകുമ്പോ പറയുന്നൊരു ന്യായം, അവിവാഹിതയായതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പോലീസ് അവിവാഹിതമാരെ അറസ്റ്റ് ചെയ്താൽ അവരുടെ എന്തെങ്കിലും അവരുടെ എന്താണ് സ്ത്രീത്വത്തെ നഷ്ടപ്പെടുന്ന എന്ന ഭയത്തിലാണോ ഇവർ അവിവാഹിതയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്? ഒരൊറ്റ കാരണതയുള്ളൂ, എസ് എഫ് ഐ നേതാവായതുകൊണ്ട് അവരെ ഒളിപ്പിച്ചാൽ എല്ലാ സഹായവും നൽകി അവരെ അറസ്റ്റ് ചെയ്തില്ല. ഇപ്പോ മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടി പറയുന്ന ന്യായമാണ്. ഇവിടെ ആർക്കും എസ് എഫ് ഐക്കാർക്കും ഡിവൈഎഫ് ഐക്കാർക്കും എന്തും ചെയ്യാം, അവരെ പോലീസ് അറസ്റ്റ് ചെയ്യില്ല. ഈ മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐയുടെ സെക്രട്ടറി പരീക്ഷ എഴുതാതെ പാസ്സായി. ആ വിവരം മാധ്യമ സുഹൃത്തുക്കൾക്ക് കിട്ടിയത് എവിടെ എന്താ? അവർ അവിടുത്തെ പ്രിൻസിപ്പാളിനെ കണ്ടു, അദ്ദേഹം ഉള്ളത് പറയണ്ടേ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഇപ്പോ കെ എച്ച് യു പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതിയാക്കിയെടുത്ത കേസിൽ ഏഷ്യാനെറ്റിന്റെ അഖില നന്ദകുമാറിന്റെ പേരിൽ അറസ്റ്റ്, അവരുടെ പേരിൽ കേസ്. ഈ ക്രമക്കേട് നടത്തിയ ആർഷയുടെ പേരിൽ ഒരു കേസും എടുത്തിട്ടില്ല. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗമാകെ ഒരു പാർട്ടി സ്കൂളുകളാക്കി സ്ഥാപനങ്ങളാക്കി മാറ്റിയിരിക്കുന്നു.